തിരുവായ്ക്ക് എതിർവായില്ലാത്ത നേതാവായിരുന്നു ഇന്നലെ വരെ CPMൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദീർഘകാലം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന CPMൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിച്ച നേതാവ്. കണ്ണൂരിലെ പിണറായിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട പിണറായിയിൽ നിന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലെത്തി കരുത്ത് തെളിയിച്ച നേതാവ്. എന്നാൽ ഇന്നലെ പിണറായി വിജയനെ CPMലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിച്ചു കീറി. പിണറായി വിജയനെ CPMലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ഭൂരിഭാഗവും നിശിതമായി വിമർശിച്ചു. ഈ വിമർശനങ്ങൾ നിശബ്ദമായി കേൾക്കേണ്ട സാഹചര്യം പിണറായിക്കുണ്ടായി. മുമ്പ് പിണറായിക്കെതിരെ ഒരു ശബ്ദമുയർന്നാൽ, പിണറായിക്കെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ കടക്കു പുറത്ത് ഇതായിരുന്നു പിണറായിയുടെ സമീപനം. എനിക്കെതിരായി സംസാരിച്ചാൽ പാർട്ടിക്ക് പുറത്ത് ഇതായിരുന്നു പിണറായിയുടെ സമീപനം. ഇങ്ങനെയുള്ള പിണറായിയെ, കർശനമായ നിലപാടെടുത്തിരുന്ന പിണറായിയെ, വിമർശിക്കുന്നവരെ തിരിച്ചടിക്കുന്ന പിണറായിയെ CPM നേതാക്കൾ ഭയന്നിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പോലും പിണറായിയുടെ വിനീത വിധേയനാണ്. എന്നാൽ ഇന്നലെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ശിവശങ്കർ സസ്പെൻഡ് ചെയ്ത കാര്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ CPMലെ ഭൂരിഭാഗം നേതാക്കളും പിണറായിക്കെതിരെ തിരിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിയുടെ കൂടാരമായിരിക്കുകയാണെന്ന് CPMലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പറഞ്ഞപ്പോൾ പിണറായിക്ക് ഉത്തരമൂട്ടി. ശിവശങ്കറുടെ നിയമനങ്ങൾ, ശിവശങ്കറുടെ നടപടികൾ, ശിവശങ്കറുടെ ഗതിവിഗതികൾ തിരിച്ചറിയുന്നതിൽ മുഖ്യമന്ത്രി പരാജയപ്പെട്ടുവെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാട്ടി. തോമസ് ഐസക്കാണ് പിണറായിക്കെതിരെ ശക്തമായ ആരോപണ നിരകളുമായി മുന്നിട്ട് വന്നത്. പ്രസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് പോലുള്ള കമ്പനിയുമായുള്ള ഇടപാടുകൾ സുതാര്യമാകണമെന്ന് ധനമന്ത്രി പറഞ്ഞു. മാത്രമല്ല, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മറ്റൊരു കണ്ണൂർ സ്വദേശിയായ നേതാവ് പിണറായിക്കെതിരെ കടുത്ത വിമർശനം തന്നെ ഉയർത്തി. പിണറായി ഒരിക്കലും ഈ നേതാവിൽ നിന്ന് ഇത്തരത്തിലൊരു വിമർശനം പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി ഭരണം പാർട്ടി നിയന്ത്രിക്കും എന്നൊരു തീരുമാനത്തിൽ വരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നു. പുറത്ത് നടത്തിയ വാർത്താ പ്രസ്താവനയിൽ ഇതൊക്കെ മറച്ചു വെക്കുന്നുണ്ടെങ്കിലും ഇതാണ് ഉള്ളിലെ രഹസ്യം. പിണറായിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിച്ചു കീറുകയായിരുന്നു. ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്ത കാര്യം അറിയിക്കാനെത്തിയ മുഖ്യമന്ത്രിയോട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കർശനമായാണ് പെരുമാറിയത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അവർ മുഖവിലക്കെടുത്തില്ല. കപ്പിനും ചുണ്ടിനുമിടയിൽ തുടർ ഭരണം നഷ്ടപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ നടപടികളാണെന്ന് ആരോപിക്കാൻ വരെ കണ്ണൂർ നേതാവ് തുനിഞ്ഞു. ഇതിലും മുഖ്യമന്ത്രി നിസ്സഹായനായിരുന്നു. മാത്രമല്ല, സ്വപ്ന സുരേഷ് SSLC പോലും പാസ് മാത്രം വിദ്യാഭ്യാസമുള്ള SSLC വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള സ്വപ്ന സുരേഷ് IT വകുപ്പിലെ ഉന്നത സ്ഥാനത്തെത്തിയത് മുഖ്യമന്ത്രി അറിയാതെ പോയത് വളരെ ഗുരുതരമായ വീഴ്ചയാണെന്നും, ശിവശങ്കറിന്റെ നീക്കങ്ങൾ തിരിച്ചറിയാതെ പോയത് പിണറായി വിജയന്റെ പരാജയമാണെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആരോപിച്ചു. ഇതിനും മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ലായിരുന്നു. ഉത്തരമില്ലാതെ ഉത്തരം മുട്ടി മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നു ഒരു കുറ്റവാളിയെ പോലെ. ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചു മുഖ്യമന്ത്രി. ഇനി പാർട്ടിയുടെ നിയന്ത്രണത്തിലാകും ഭരണമെന്ന് ഉറപ്പു നൽകി. പാർട്ടി പറയുന്നതനുസരിച്ച് ഭരിച്ചോളാമെന്ന് ഉറപ്പു നൽകി. ഈ ഉറപ്പൊന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേതാക്കൾക്ക് അംഗീകരിക്കാനായില്ല. അവർ വിമർശനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെതിരെയും അവർ വിമർശനങ്ങൾ ഉന്നയിച്ചു. കോടിയേരി ദേശാഭിമാനിയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ചാരക്കേസും തമ്മിൽ താരതമ്യം ചെയ്ത് എഴുതിയത് ശരിയല്ല എന്നും, സ്വർണം കള്ളക്കടത്ത് വരുന്നത് കാവിയുടെയും പച്ചയുടെയും തുണികളിൽ പൊതിഞ്ഞാണെന്ന പ്രസ്താവന വിവാദമാകുമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇത്തരമൊരു പ്രസ്താവന സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് പാടില്ലായിരുന്നു എന്ന് തന്നെയായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ വാദം. ഈ വാദം കോടിയേരിയും അംഗീകരിച്ചു. പിണറായി വിജയന്റെ ആശ്രിതവത്സനായ കോടിയേരിയും മുൾകുരിശിലായി. സംസ്ഥാന കമ്മിറ്റി കോടിയേരിയും പിണറായിയും കുരിശിൽ തടച്ചു. കുരിശിൽ തടച്ചുകൊണ്ട് അവർ നടത്തിയ ആരോപണങ്ങൾക്ക് പ്രതികരിക്കാൻ, ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പിണറായി വിയർത്തു, കോടിയേരിയും വിയർത്തു. ഇതായിരുന്നു ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങൾ. ശക്തമായ പടയൊരുക്കമാണ് CPMൽ പിണറായി വിജയനെതിരെ ഉള്ളത്. പിണറായി വിജയന്റെ ഭരണത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ഭൂരിഭാഗവും അതൃപ്തരാണ്. അതവർ വ്യക്തമാക്കി. മുഖ്യമന്ത്രി നിശബ്ദനായി. മുഖ്യമന്ത്രിക്ക് പ്രതിരോധമില്ലായിരുന്നു. പിണറായി ഒറ്റപ്പെടുകയാണ്. പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിന്റെ വീഴ്ച തുടങ്ങിക്കഴിഞ്ഞു.